നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷാജി കുഞ്ഞുമോൻ. പ്രധാന വാർത്തകൾ. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പൊതുപണിമുടക്ക് പൂർണ്ണം. വ്യാപാര വ്യവസായ മേഖല സ്തംഭിച്ചു. വാഹന ഗതാഗതവും നിലച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 48 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ മതവർഗീയ വിദ്വേഷം വളർത്തി രാജ്യത്തിന്റെ ഐക്യം തകർക്കുകയാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ. കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഏജൻസിയായി കേന്ദ്ര സർക്കാർ മാറിയെന്നും എം ചന്ദ്രൻ. ഗ്രാമീണ വിദ്യാഭ്യാസ രീതിയിൽ ജീവിച്ചു വന്ന കേരളത്തിലെ സമൂഹത്തെ തകർക്കാൻ ഒരു വർഗീയ ശക്തികൾക്കും ആവില്ലെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കലാഭിരുചികൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയ നല്ലൊരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ. കൊമ്പഴിയിൽ കേബിൾ ചാലിൽ മണ്ണിടിഞ്ഞു വീണ് 2 പേർക്ക് പരിക്ക്. ബീഹാർ സ്വദേശികളായ രാജീവ് കുമാർ, ഹഡേഷ് സിംഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ വിശദമായി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പൊതുപണിമുടക്ക് പൂർണ്ണം. വ്യാപാര വ്യവസായ മേഖല സ്തംഭിച്ചു. വാഹന ഗതാഗതവും നിലച്ചു. വിലക്കയറ്റം തടയുക, തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുക, എല്ലാ തൊഴിലാളികൾക്കും സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, മിനിമം വേതനം 18,000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMS ഒഴികെയുള്ള സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. 48 മണിക്കൂർ പൊതുപണിമുടക്ക് ആദ്യ ദിനം പൊതുവെ സമാധാനപരമായിരുന്നു. കടകൾ നിർബന്ധിച്ച് അടപ്പിക്കില്ലെന്നും വാഹനങ്ങൾ തടയുകയില്ലെന്നും സമരസമിതി നേതാക്കൾ അറിയിച്ചിരുന്നുവെങ്കിലും ചുരുക്കം ചില കടകൾ മാത്രമാണ് തുറന്നു പ്രവർത്തിച്ചത്. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങളും ഇരുചക്രവാഹനങ്ങളും മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകളും സർവീസ് നടത്തിയില്ല. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും നടത്തി. പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ സമരോത്സവം സംഘടിപ്പിച്ചു. വടക്കഞ്ചേരി മന്നമൈതാനിയിൽ നടന്ന പരിപാടി CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രൻ മഞ്ഞപ്ര അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം CK ചാമുണ്ണി, ഏരിയ സെക്രട്ടറി കെ ബാലൻ, CK നാരായണൻ, ഷൺമുഖൻ, സി തമ്പു, PM കലാധരൻ എന്നിവർ സംസാരിച്ചു. ഈ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യം കാണുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 18 പണിമുടക്ക് സമരങ്ങളിലും ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ ഏതാണ്ട് ഒരേ ആവശ്യങ്ങൾ തന്നെയാണ്. ആ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിനോ നടപ്പിലാക്കുന്നതിനോ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന തൊഴിലാളി സംഘടനകളുടെ നേതാക്കളുമായി ചർച്ച ചെയ്യുന്നതിനോ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. BMS എന്ന് പറയുന്ന കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ രാഷ്ട്രീയം അംഗീകരിക്കുന്ന തൊഴിലാളി സംഘടനയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണ്. അവരുമായിട്ട് മാത്രം ഇടയ്ക്കൊരു ചർച്ച കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയുണ്ടായി. പക്ഷെ ആ ചർച്ചയിലൂടെയും അവരുന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാനായിരുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായത്. ചർച്ച അവരുമായി നടത്തിയിട്ട് പോലും തങ്ങളുടെ നയങ്ങൾ കൃത്യമായി നടപ്പിലാക്കാനാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് വീണ്ടും തീരുമാനിച്ചത് എന്ന് നമുക്ക് കാണാം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു സമരം അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്നതിന് ട്രേഡ് യൂണിയൻ സംഘടനകൾ ചേർന്ന് തീരുമാനിച്ചത്. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ മതവർഗീയ വിദ്വേഷം വളർത്തി രാജ്യത്തിന്റെ ഐക്യദാർഢ്യം തകർക്കുകയാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ. ദേശീയ പൊതുപണിമുടക്കിന്റെ ഭാഗമായി പാലക്കാട് നടന്ന വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാമ്രാജ്യത്വ ആഗോളവൽക്കരണ നയങ്ങൾ തീവ്രമായി നടപ്പിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു സമീപനമാണ് മോദി ഗവൺമെന്റ് ആരംഭിച്ചത്. വാഗ്ദാനം നൽകിയ പോലെ അച്ചാതീനൊന്നും വന്നില്ല. നല്ല നാളെ വരുമെന്നല്ലേ പറഞ്ഞിരുന്നു. ഒരു ദിനവും നല്ല ദിനമായിരുന്നില്ല മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്നേ വരെയുള്ള ദിവസങ്ങൾ. എല്ലാ ദിവസങ്ങളിലും ജനദ്രോഹം തന്നെയാണ് പ്രഖ്യാപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2015 സെപ്റ്റംബർ 2 വീണ്ടും ഒരു അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിക്കാൻ ട്രേഡ് യൂണിയനുകൾ നിർബന്ധിതമായത്.
പണിമുടക്ക് പ്രഖ്യാപിക്കുന്ന കൺവെൻഷനിലും തുടർന്ന് നടന്ന പ്രചരണ പ്രവർത്തനങ്ങളിലും സെപ്റ്റംബർ 2 രണ്ട് ദിവസം മുമ്പ് വരെ ആഗസ്റ്റ് 31 വരെ അതിൽ ഉറച്ചു നിന്നൊരു ട്രേഡ് യൂണിയനാണ് ബി എം എസ്. വാഗ്ദാന ലംഘനത്തിന്റെ ഏറ്റവും വലിയ മാതൃകയാണ് കേന്ദ്ര സർക്കാർ എന്നും എം ചന്ദ്രൻ പറഞ്ഞു. കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന ഏജൻസിയായി കേന്ദ്ര സർക്കാർ മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. സി എ ടി യു ഡിവിഷൻ പ്രസിഡന്റ് ടി കെ നൌഷാദ് അധ്യക്ഷനായിരുന്നു. പി ഉണ്ണി എം എൽ എ, കെ വി വിജയദാസ് എം എൽ എ, സി എ ടി യു ജില്ലാ സെക്രട്ടറി എം ഹംസ, എ ഐ ടി യു സി നേതാവ് വിജയൻ കുനിശ്ശേരി, ഐ എൻ ടി യു സി ജില്ലാ പ്രസിഡന്റ് മനോജ് ചിങ്ങന്നൂർ, എം എം ഹമീദ്, രാജേന്ദ്രൻ നായർ, നാരായണൻ എന്നിവർ സംസാരിച്ചു. സംയുക്ത ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന 48 മണിക്കൂർ പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യവുമായി കെ എസ് എസ് പി യു പാലക്കാട് ധർണ നടത്തി. പാലക്കാട് മലമ്പുഴ ബ്ലോക്കുകൾ സംയുക്തമായാണ് ധർണ സംഘടിപ്പിച്ചത്. കെ എസ് എസ് പി യു ജില്ലാ സെക്രട്ടറി ആർ എ ഉണ്ണിത്താൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് കണ്ടമുത്തൻ അധ്യക്ഷനായി, പരമേശ്വരൻ, ഇരട്ടയാൽ രാജൻ, കെ കെ സതീഷ്, മോഹൻകുമാർ എന്നിവർ സംസാരിച്ചു. സർക്കാർ വിചാരിച്ചാൽ നിങ്ങൾക്ക് തൊഴിൽ കിട്ടാൻ പോകുന്നില്ല. സർക്കാരിനെ കൊണ്ട് ആർക്കും തൊഴിൽ നൽകാമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് പണമുള്ളവൻ വന്ന് എന്തെങ്കിലും കമ്പനി നടത്തുവോ വ്യവസായം നടത്തുവോ ചെയ്തോട്ടെ, അതിനാണ് ജിം, അവർ വന്നോട്ടെ. അതുകൊണ്ട് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അവസാനത്തെ ബസ് കയറിക്കോ എന്ന് പറഞ്ഞതാ. അങ്ങനെ കയറിക്കോ എന്നിരുന്ന് പറഞ്ഞവരൊക്കെ നാട് ഭരിക്കുമ്പോ ഇത് മാറണം എന്ന് അവർ പറയുവോ? ഒരു പറയില്ല. ഇന്ന് പല എല്ലാ സ്റ്റേറ്റുകളിലും പല പാർട്ടികളാണല്ലോ ഭരിക്കുന്നത്. അവരാരെങ്കിലും പാർട്ടി എന്നുള്ള നിലയിൽ രാഷ്ട്രീയമായിട്ട് ശക്തമായിട്ട് ഇതിന് ഇടപെടുന്നുണ്ടോ? ഇടപെടുവോ? ഈ കരാർ തൊഴിലിന്റെ കാര്യത്തിലോ ഈ ആഗോളീകരണത്തിൽ വരുന്ന മറ്റു പ്രശ്നങ്ങളിലോ സബ്സിഡി നിർത്തലാക്കലോ ഒന്നും വരില്ല. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സി ഐ ടി യുവിന്റെ നേതൃത്വത്തിൽ നെന്മാറയിൽ പ്രകടനം നടത്തി. വല്ലങ്ങി തണ്ണിയപ്പൻകുളത്തിൽ നിന്നും ആരംഭിച്ച പ്രകടനം നെന്മാറ ടൗണിൽ സമാപിച്ചു. കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. യു അസീസ് അധ്യക്ഷനായി, നാരായണൻ, ദിവാകരൻ എന്നിവർ സംസാരിച്ചു. അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഫാക്ടറീസ് ആക്ടും അപ്രന്റീസ് ആക്ടും. ഈ രാജ്യത്തെ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ അവരുടെ എണ്ണത്തിനനുസരിച്ച് ആ ഫാക്ടറി ഉടമകൾക്ക് എന്ത് തീരുമാനമെടുക്കണമെങ്കിലും അത് ലേബർ ഡിപ്പാർട്ട്മെന്റുമായോ ഗവൺമെന്റുമായോ ചർച്ച ചെയ്തിട്ട് മാത്രമേ അടയ്ക്കാനോ ലേ ഓഫ് ചെയ്യാനോ അധികാരമുള്ളൂ. എന്നാൽ ഈ ബി ജെ പിയുടെ ഗവൺമെന്റ്, രാജസ്ഥാനിലെ ഗവൺമെന്റ്, അന്ന് ബി ജെ പി നേതൃത്വം കൊടുത്ത ഗവൺമെന്റ്, അവിടെ 300 ലേറെ വരുന്ന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ പോലും ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അടച്ചുകൂട്ടാനോ തൊഴിലാളികളെ പിരിച്ചുവിടാനോ ഉള്ള തീരുമാനമെടുക്കാൻ. ഗ്രാമീണ വിദ്യാഭ്യാസ രീതി ജീവിച്ചു വന്ന കേരളത്തിലെ സമൂഹത്തെ തകർക്കാൻ ഒരു വർഗീയ ശക്തിക്കും ആവില്ലെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കിഴക്കഞ്ചേരി തൃപ്പന്നൂർ നവയുഗ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 28th വാർഷികാഘോഷത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്റെ വളരെ വളരെ ആദരണീയനായ സുഹൃത്ത് സഹാവ് കെ വി സഹാവ് കുറിച്ച് നേരത്തെ പോലെ പഠിച്ചൊരു കുട്ടി എസ് പി ആയിട്ട് കോഴിക്കോട് ശ്രീകൃഷ്ണൻ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. മുലമ്പൂര് പി എൻ സി മേനോൻ ഈ പ്രദേശത്തിൽ തന്നെ വലിയ വ്യവസായ പ്രമുഖൻ അല്ലെ, ഈ ചെറിയ പ്രദേശത്ത് നിന്ന് സ്ഥിരോത്സാഹത്തിലൂടെയും ഇച്ഛാബലത്തിലൂടെയും നിരന്തര കർമ്മങ്ങളിലൂടെയും ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലെത്തിയ കുറെ ആളുകളെ ഈ പ്രദേശം സംഭാവന ചെയ്തു. അതൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഉൾനാടൻ ഗ്രാമങ്ങൾ ലോകവുമായിട്ടുള്ള ബന്ധം വേറിട്ട് അതിന്റെ സ്വന്തം സംസ്കാരമായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തൊട്ടുകൂടാത്തവർ, തേണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ, കെട്ടുപാടുള്ളവർ, പാടില്ലാത്തവർ, നാലാം വേദക്കാർ, വേദമില്ലാത്തവർ, അങ്ങനെ ഭൂരിപക്ഷം ആളുകളെ അകറ്റി നിർത്തുന്ന ഒരധികാര വ്യവസ്ഥ ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചു. അതുകൊണ്ട് അറിവ് നേടാൻ പരിമിതികളുണ്ടായിരുന്നു. ഇപ്പോൾ കലാഭിരുചികൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നല്ലൊരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. പ്രശസ്തിയിലെത്തിയ പല പ്രമുഖരുടെയും ബാല്യം നാട്ടിൻപുറങ്ങളിലെ ക്ലബ്ബുകളും വായനശാലകളും ആയിരിക്കുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
പോലീസ് സൂപ്രണ്ട് എം എൽ സുനിൽ അധ്യക്ഷനായി, തൃപ്പന്നൂർ സ്കൂൾ പ്രധാന അധ്യാപിക ഫാത്തിമ, ക്ലബ് പ്രസിഡന്റ് എസ് മധു, യൂസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കെ പി എസ് സിയുടെ നാടകവും അരങ്ങേറി. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ്, കാർ പാർക്കിംഗ് സൗകര്യം, മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. അതിവേഗം അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 MB/s, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ ടി വി ദാതാക്കളായ സ്റ്റാർനെറ്റിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്. ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാർനെറ്റിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309030, 04922256329. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ്, വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ UBS വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഭവനങ്ങൾ UBSന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 മണിക്കൂർ സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 മണിക്കൂറും ജലലഭ്യത, മെയിൻ്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ UBS സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 ലക്ഷം രൂപ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. UBS വില്ലാസ്, UBS സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. പാരമ്പര്യത്തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യ തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം തടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിക്കലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങൾ എന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ. 9446 24125 9744 824 1254 നന്ദനം. We'll miss you.
ജനിച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ, എന്റെ അനിയത്തിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. വാർത്തകൾ തുടരുന്നു. ദേശീയപാത കൊമ്പഴിയിൽ കേബിൾ ചാലിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ടു പേർക്ക് പരിക്ക്. ബീഹാർ സ്വദേശികളായ രാജീവ് കുമാർ, ഹഡേഴ് സിംഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് 4:00 സംഭവം. വടക്കഞ്ചേരിയിൽ നിന്നും മണ്ണൂത്തിയിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി ദേശീയപാതയോരത്ത് കുഴിച്ച ചാലിലാണ് അപകടം സംഭവിച്ചത്. പവർ ഗ്രിഡിന്റെ തൊഴിലാളികൾക്കാണ് പരിക്കേറ്റത്. 3 മീറ്ററോളം താഴ്ചയുള്ള കേബിൾ ചാലിനുള്ളിൽ ജോലിയെടുക്കുന്നതിനിടെ സമീപത്ത് ചാലിന്റെ ഒരു വശത്തു നിന്നും മണ്ണ് അടർന്നു ഇവരുടെ മേൽ പതിക്കുകയായിരുന്നു. അപകടം നടന്നയുടൻ സമീപത്തെ വീട്ടിലെ വീട്ടമ്മ ബഹളം വെച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിയെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. സമീപത്തു തന്നെ പണിയുന്ന ഹിറ്റാച്ചി കൊണ്ടുവന്ന് മണ്ണ് മാറ്റുകയായിരുന്നു. ഇരുവരെയും കാണാൻ പറ്റാത്ത നിലയിൽ മണ്ണ് തലയ്ക്കുമീതെ മൂടിയിരുന്നു. ഹെൽമെറ്റ് ധരിച്ചതിനാലും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയതിനാലും അപകടത്തിന്റെ തീവ്രത കുറഞ്ഞു. പവർ ഗ്രിഡ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാലിന് സമീപം ഗ്യാസ് പൈപ്പ് പോകുന്ന മറ്റൊരു ചാൽ കൂടി ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഇതാണ് അപകട കാരണമെന്നാണ് അനുമാനിക്കുന്നത്. യാതൊരുവിധ സുരക്ഷാ സംവിധാനവുമില്ലാതെയാണ് 100 ഉത്തരേന്ത്യക്കാർ ഇവിടെ ഇത്തരത്തിൽ പണിയെടുക്കുന്നതെന്ന് പറയുന്നു. സംഭവമറിഞ്ഞ ഒല്ലൂർ CI ബെന്നി ജേക്കബ്, PGSI അനൂപ് ജി നായർ, അഡീഷണൽ SI വിപിൻ ബി നായർ, പാണഞ്ചേരി വില്ലേജ് ഓഫീസർ ലിജോ ആന്റണി തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘം സംഭവസ്ഥലത്തെത്തിയിരുന്നു. CPIM BJP ആക്രമണങ്ങൾക്കെതിരെ നെന്മാറയിൽ സമാധാന സദസ് സംഘടിപ്പിച്ചു. നെന്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് EMS പാർക്കിൽ സമാധാന സദസ് സംഘടിപ്പിച്ചത്. DCC സെക്രട്ടറി KG എൽദോ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KK കുഞ്ഞുമോൻ അധ്യക്ഷനായി. മണ്ഡലം പ്രസിഡന്റ് PP ശിവപ്രസാദ്, KV ഗോപാലകൃഷ്ണൻ, SM ഷാജഹാൻ, പത്മഗിരീശൻ, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുറം രാജ്യങ്ങളിലുള്ള എത്രയോ കോടിക്കണക്കിന് ഭക്തന്മാർ വളർന്ന കടന്നു പോകുന്ന പ്രദേശമാണ് ശബരിമല. ആ ശബരിമലയിൽ വിശ്വാസികൾ ആ വിശ്വാസത്തിന് അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം എത്രയോ കാലഘട്ടമായി നമ്മുടെ കോടതിയിൽ അവിടുത്തെ യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ നിലനിൽക്കുന്നുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. പക്ഷേ എല്ലാ പ്രാവശ്യവും അധികാരത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റുകൾ അവിടെ ശബരിമലയിൽ അത് വിശ്വാസത്തിന് ഹിതകരമല്ലാത്ത പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ഹൈക്കോടതി ചോദിച്ചതിന് മറുപടിയായിട്ട് അവിടെ യുവതികളെ പ്രവേശിക്കാമെന്ന്, ആ അയ്യപ്പന്മാർക്ക് പോകുന്ന ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാമെന്നുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു ഒരു ഉറപ്പ് ഈ ഗവൺമെന്റ് ഇവിടുത്തെ കോടതിക്ക് കൊടുത്തതിന്റെ ഫലമായിട്ടാണ് ഈ കോടതി ഇത്തരത്തിലൊരു ഉത്തരവ് ഉണ്ടാക്കിയിട്ടുള്ളത്. INTUC നെന്മാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കഴിഞ്ഞ ദിവസം INTUC തൊഴിലാളി പരമനെ വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ച കേസിൽ CPM അനുഭാവികളായ പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് AITUC നെന്മാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചത്. പരിക്കേറ്റ പരമനെ സ്റ്റേഷന് മുൻപിൽ ഇരുത്തിയാണ് പ്രവർത്തകർ ഉപരോധം നടത്തിയത്. DCC വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ, KI അബ്ബാസ്, CC സുനിൽ തുടങ്ങിയവർ ഉപരോധത്തിന് നേതൃത്വം നൽകി. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് CI ഉറപ്പു നൽകിയതിനെ തുടർന്ന് പ്രവർത്തകർ പ്രതിരോധം അവസാനിപ്പിച്ചു. പരമേട്ടന്റെ ഭാര്യയോടും എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിൽ യഥാർത്ഥ പ്രതികളെ മുഴുവൻ അറസ്റ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ സോമാട്ടിനെ തല്ലിയ കേസിൽ പുറത്ത് നടക്കുന്ന പ്രതികളെയും ഉടനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ വാക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് ഇന്നത്തെ സമരപരിപാടി തൽക്കാലത്തേക്ക് നിർത്താം. കുറച്ച് ദിവസം പോലീസിന് സമയം കൊടുക്കാം, വളരെ കുറച്ച് ദിവസം. നടപടി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് നമുക്ക് കുറച്ച് ദിവസം സമയം കൊടുക്കുക. കാരണം അതൊക്കെ അവർക്ക് ഒളിഞ്ഞിരിക്കുന്നത് പാർട്ടി ഓഫീസിലൊക്കെ ആയിരിക്കും. അവര് ആരെയും ഒഴിവാക്കാതെ നടപടി എടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോലീസുകാർക്ക് കുറച്ച് ദിവസം നമുക്ക് സമയം കൊടുക്കാം. അത് മാത്രമല്ല, വക്കാവിൽ നിരന്തരമായി ഉണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം
ഇന്ന ആളുകൾ അത് നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണെന്ന്. അപ്പോൾ അതിനുള്ളൊരു പരിഹാരവും കൂടെ അവർ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം വിശ്വസിച്ചിട്ട് ഇന്നത്തെ സമര പരിപാടി നമുക്ക് നിർത്തിവെക്കാം. ഇനി നമുക്ക് കുറച്ച് ദിവസം അവർക്ക് സമയം കൊടുത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശക്തമായ ഒരു സമരവുമായിട്ട് നമുക്ക് മുന്നോട്ട്. KPSTA ആലത്തൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. ആയക്കാട് CILP സ്കൂളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് PS മീരാൻ ഷാ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജു, ജില്ലാ പ്രസിഡന്റ് ബി സുനിൽകുമാർ, KP ഗോപിനാഥൻ, രാജേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നമുക്ക് കുറച്ചു ദിവസം സമയം കൊടുക്കുക, കാരണം അതൊക്കെ അവർക്ക് ഒളിഞ്ഞിരിക്കുന്നത് പാർട്ടി ഓഫീസിലൊക്കെ ആയിരിക്കും. അപ്പൊ അതിനുള്ളൊരു പരിഹാരവും കൂടെ അവർ ആലോചിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് തൽക്കാലം വിശ്വസിച്ചിട്ട് ഇന്നത്തെ സമര പരിപാടി നമുക്ക് നിർത്തിവെക്കാം. ഇനി നമുക്ക് കുറച്ചു ദിവസം അവർക്ക് സമയം കൊടുത്ത് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ശക്തമായ ഒരു സമരവുമായിട്ട് നമുക്ക് മുന്നോട്ട്. KPSTA ആലത്തൂർ ഉപജില്ലാ സമ്മേളനം നടന്നു. ആയക്കാട് CILP സ്കൂളിൽ നടന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പി ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. സബ് ജില്ലാ പ്രസിഡന്റ് PS മീരാൻ ഷാ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ഷാജു ജില്ലാ. ഒരിടവേള കൂടി സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. Two bedroom apartment. Car parking സൗകര്യം. മിതമായ വാടക. സൂപ്പർ വൺ അപ്പാർട്ട്മെന്റ്, ഇളങ്കാവ്, കിഴക്കഞ്ചേരി. ഫോൺ 9446236922. അതിവേഗം, അതിലേറെ ഡാറ്റ, 1 TB ഡാറ്റ, 100 Mbps ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് സ്റ്റാൻഡിലൂടെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ആകർഷകമായ നിരവധി പ്ലാനുകൾ കേബിൾ TV ദാതാക്കളായ സ്റ്റാൻഡിലൂടെ ഏഷ്യാനെറ്റ് നിങ്ങൾക്കായി കാഴ്ചവെക്കുന്നു. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കുമുള്ള ഫൈബർ ടു ദി ഹോം അഥവാ FTTH പാക്സ്. ഏഷ്യാനെറ്റിന്റെ എക്സ്ക്ലൂസീവ് അൺലിമിറ്റഡ് പ്ലാനുകൾ ഇനി സ്റ്റാൻഡിലൂടെ ആസ്വദിക്കാം. അതിവേഗ ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ്, കേരളത്തിന്റെ സ്വന്തം ബ്രോഡ്ബാൻഡ്. പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ ഇപ്പോൾ സ്റ്റാൻഡിലൂടെയും. ഫോൺ 7599309030, 04922256329. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾ ഞങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. UBS വില്ലാസ്, വടക്കഞ്ചേരി. സ്വന്തമായി ഒരു വീട് എല്ലാവരുടെയും എക്കാലത്തെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വടക്കഞ്ചേരിയിലെ പ്രമുഖ ഭവന നിർമ്മാതാക്കളായ UBS വില്ലാസ് നിങ്ങൾക്കായി ഒരുക്കുന്ന സുവർണാവസരം. 100% ഗുണമേന്മയോടെ പൂർണ്ണമായും വാസ്തുവിധി പ്രകാരം തയ്യാറാക്കിയ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഭവനങ്ങൾ UBSന്റെ മാത്രം പ്രത്യേകതയാണ്. സൂപ്പർ മാർക്കറ്റ്, 24 മണിക്കൂർ സെക്യൂരിറ്റി സേവനം, ഹെൽത്ത് ക്ലബ്, 24 മണിക്കൂറും ജല ലഭ്യത, മെയിൻ്റനൻസ് സർവീസ്, CCTV സർവൈലൻസ് തുടങ്ങിയവ UBS സേവനങ്ങളിൽ ഉൾപ്പെടുന്നു. 22 ലക്ഷം രൂപ മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകൾ കുറഞ്ഞ പലിശ നിരക്കിൽ ഹോം ലോൺ അടിസ്ഥാനത്തിലും ലഭ്യമാക്കുന്നു. UBS വില്ലാസ്, UBS സിറ്റി, ആയക്കാട്, വടക്കഞ്ചേരി. ലക്ഷ്യത്തിലേക്കുള്ള യാത്ര. ഗുരുമുഖത്ത് നിന്നും ലഭിച്ച പാരമ്പര്യത്തനിമയോടെ വീട്ടുപകരണങ്ങളും മറ്റും നിർമ്മിച്ച കേരളത്തിലെ ഒരു പഴയ കാലം. കാലം മാറിയെങ്കിലും പാരമ്പര്യ തനിമയും കലാചാരിതയും ഒട്ടും ചോരാതെ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ വിശാലമായ ഷോറൂമിൽ. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സിന്റെ സ്വന്തം തടിമില്ലുകളിൽ നിന്നും തെരഞ്ഞെടുത്ത ബലമേറിയ മരത്തടികളിൽ നിന്നും മനസ്സ് കവരുന്ന അഴകാർന്ന ഡിസൈനുകളിൽ ഒരു വീടിന് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചറുകളും മറ്റു മരസാമഗ്രികളും നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് നിർമ്മിച്ചു നൽകുന്നു. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ്, ചിറ്റിലഞ്ചേരി, പാലക്കാട്. നന്ദനം വുഡ് ആർട്ട് ആൻഡ് ഇന്റീരിയേഴ്സ് മിതമായ നിരക്കിൽ ഇന്റീരിയർ ഡിസൈനിംഗ് ചെയ്തു കൊടുക്കുന്നു. നന്ദിയോടെ നിങ്ങളെന്നും നന്ദനത്തെ ഓർക്കും. പ്രൊപ്രൈറ്റർ പ്രേം കുമാർ. 9446 24125 97448241257434 നന്ദനം.
I'll miss you. ഓർമ്മ വെച്ച കാലം മുതൽ മൈ ബെസ്റ്റ് ഫ്രണ്ട് ഫോർ എവർ എന്റെ അനിയത്തിക്കുട്ടി, എന്നെ ഞാനാക്കി വളർത്തിയ മൈ സൂപ്പർ ഹീറോ എന്റെ അച്ഛൻ. എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ മൈ ഇൻസ്പിറേഷൻ എന്റെ അമ്മ. തൃശൂർ ഗോൾഡൻ ജ്വല്ലേഴ്സ്, പകരം വെക്കാനാകാത്ത ആത്മബന്ധം. ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ വടക്കഞ്ചേരി, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ആലത്തൂർ, ഹോസ്പിറ്റൽ ജംഗ്ഷൻ ചിറ്റൂർ. ഇനി വാർത്താ ചരിത്രം. ജനുവരി 9, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം വർഷത്തിലെ 9-ാമത് ദിനം. നെപ്പോളിയനെതിരെയുള്ള യുദ്ധത്തിനായി പണം സ്വരൂപിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വില്യം പിറ്റ് ആദായനികുതി ഏർപ്പെടുത്തിയത് 1799 ജനുവരി 9-ാണ്. സർ ഹംഫ്രി ഡേവി ഖനി തൊഴിലാളികൾക്കായുള്ള വിളക്ക് പരീക്ഷിച്ചതും ഇതേ ദിവസത്തിലാണ്, 1816. ലണ്ടൻ ഭൂഗർഭ റെയിൽ സംവിധാനത്തിന്റെ ആദ്യഘട്ടം പ്രവർത്തനം തുടങ്ങിയതും 1863 ജനുവരി 9-ാണ്. പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ യാസിർ അറഫാത്തിന്റെ പിൻഗാമിയായി റൌഫി പത്തോയെ തെരഞ്ഞെടുത്തത് 2005 ജനുവരി 9-ാണ്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റിച്ചാർഡ് നിക്സൺ, ഫ്രഞ്ച് എഴുത്തുകാരി സിമോൺ ദ ബോവ, വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാന ജേതാവ് ഹർ ഗോവിന്ദ് ഖുറാന എന്നിവരുടെ ജന്മദിനം ജനുവരി 9-ാണ്. ബ്രിട്ടീഷ് ചരിത്രകാരൻ തോമസ് ബിർച്ചിന്റെ ചരമദിനവും ജനുവരി 9-ാണ്. വിലനിലവാരം. റബ്ബർ RSS ഫോ 123 രൂപ, റബ്ബർ ലോട്ട് 113, ഒട്ടുപാൽ 75, കുരുമുളക് 340, ചുക്ക് 150 രൂപ മുതൽ 175 രൂപ വരെ, മഞ്ഞൾ 130 രൂപ. സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി, വടക്കുംചേരി, ആലത്തൂർ. സ്വർണം ഗ്രാമിന് 2945 രൂപ, വെള്ളി ഗ്രാമിന് 42 രൂപ. മാറ്റമില്ലാത്ത മാറ്റ്, നാട്യങ്ങളില്ലാത്ത വ്യാപാരം, തൃശൂർ പുളിക്കൻസ് ജ്വല്ലറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള പൊതുപണിമുടക്ക് പൂർണ്ണം. വ്യാപാര വ്യവസായ മേഖല സ്തംഭിച്ചു, വാഹന ഗതാഗതവും നിലച്ചു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 48 മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ മതവർഗീയ വിദ്വേഷം വളർത്തി രാജ്യത്തിന്റെ ഐക്യം തകർക്കുകയാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറി എം ചന്ദ്രൻ. കോർപ്പറേറ്റുകളുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഏജൻസിയായി കേന്ദ്ര സർക്കാർ മാറിയെന്നും എം ചന്ദ്രൻ.
ഗ്രാമീണ വിദ്യാഭ്യാസ രീതിയിൽ ജീവിച്ചു വന്ന കേരളത്തിലെ സമൂഹത്തെ തകർക്കാൻ ഒരു വർഗീയ ശക്തികൾക്കും ആവില്ലെന്ന് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ. കലാഭിരുചികൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയ നല്ലൊരു വ്യക്തിത്വത്തെ വാർത്തെടുക്കാൻ കഴിയുമെന്നും ആലങ്കോട് ലീലാകൃഷ്ണൻ. കൊമ്പഴിയിൽ കേബിൾ ചാലിൽ മണ്ണിടിഞ്ഞു വീണ് രണ്ടു പേർക്ക് പരിക്ക്. ബീഹാർ സ്വദേശികളായ രാജീവ് കുമാർ, ഹഡേഷ് സിംഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.